തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഇടതുപക്ഷത്തിനെതിരെ നിശിതമായ വിമർശനവുമായി ദേശാഭിമാനി മുൻ സീനിയർ എഡിറ്റർ MM പൗലോസ്. തെറ്റുപറ്റിയെന്ന് സമ്മതിക്കുന്ന മഹത്തായ കാര്യമല്ല, എന്തിന് തെറ്റ് ചെയ്തുവെന്നും ഇതുവരെ എന്ത് തിരുത്തിയെന്നുമാണ് പറയേണ്ടത്. സമകാലിക മലയാളം വാരികയിൽ പ്രസിദ്ധീകരിച്ച ദന്തഗോപുരങ്ങളുടെ മാനിഫെസ്റ്റോ എന്ന ലേഖനത്തിലാണ് വിമർശനം. ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണങ്ങളുടെ തകർച്ചയും കാരണങ്ങളും അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഇന്ത്യയിലെയും കേരളത്തിലെയും പരാജയങ്ങളെ ദേശാഭിമാനിയുടെ മുൻ സീനിയർ എഡിറ്റർ വിലയിരുത്തുന്നത്. തെറ്റുപറ്റിയാൽ തിരുത്തുമെന്നത് തിരുവചനമല്ല, ജീവിതത്തിലെ സാധാരണ നടപടിക്രമം മാത്രമാണ്. പറ്റിയ തെറ്റ് തിരുത്തിയെന്ന് പറഞ്ഞാൽ ഒരു കോടതിയും ശിക്ഷിക്കാതിരിക്കില്ലെന്നും ലേഖകൻ ഓർമ്മിപ്പിക്കുന്നു. അറപ്പിക്കുകയും ഞെട്ടിക്കുകയും ചെയ്യുന്ന എത്രയോ സംഭവങ്ങളിൽ പാർട്ടിക്ക് പങ്കില്ലെന്നോ നടപടി എടുക്കുമെന്നോ കേരളത്തിലും പാർട്ടി സെക്രട്ടറിക്ക് പറയേണ്ടി വരുന്നു. ഇതുവരെയുണ്ടായ തോൽവികളിൽ നിന്ന് പഠിച്ച പാഠവും തിരുത്തിയ സിലബസും ഏതാണ്? ബംഗാൾ അടക്കമുള്ള ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് MM പൗലോസിന്റെ ചോദ്യം. കനൽ ഒരു തരി മതിയെന്ന് ആവേശം കൊള്ളാം, കനൽ അഗ്നിയായി പടരണമെങ്കിൽ ശുദ്ധവായു വേണമെന്ന് ഓർമ്മപ്പെടുത്തൽ. മാർക്സിസം ഒരു വിശ്വാസമായി, പിന്നെ മതമായി മാറി. അടിയുറച്ച വിശ്വാസങ്ങളിൽ നിന്നാണ് ആൾദൈവങ്ങൾ ഉണ്ടായത്. വ്യക്തിപൂജയെ പരസ്യമായി നിഷേധിക്കുമ്പോഴും അണിയറയിൽ വിഗ്രഹ നിർമ്മാണം തകൃതിയായി നടന്നു. കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ നേതാക്കൾ മരിച്ച ശേഷം മാത്രമാണ് വിമർശനം ഉയർന്നിട്ടുള്ളത് എന്നും ലേഖകൻ പറയുന്നു. സാംസ്കാരിക നായകർ എന്ന പേരിൽ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ചിലർ ജനങ്ങൾക്ക് ട്യൂഷൻ എടുക്കാൻ വരും. കഥയെഴുതുന്ന മുകുന്ദനും കടലിൽ പോകുന്ന മുകുന്ദനും പോളിംഗ് ബൂത്തിലെ ക്യൂവിൽ തുല്യരാണ്. കേരളയിലെ വിമർശിച്ച് പോസ്റ്റ് ഇടുകയും 24 മണിക്കൂറിനുള്ളിൽ പിൻവലിച്ച് മാപ്പ് പറയുകയും ചെയ്യുന്നവർക്ക് എന്ത് മൂല്യബോധം? സർക്കാരിന്റെ പദവികളും അവാർഡുകളും കൊതിച്ചിട്ടാണെങ്കിൽ അന്ത്യാഭിലാഷം നടക്കട്ടെയെന്നും ദന്തഗോപുരങ്ങളുടെ മാനിഫെസ്റ്റോയിൽ ലേഖകൻ പറയുന്നു. റിപ്പോർട്ടർ കൊച്ചി.